ചേലക്കര അലർത്ത് അക്കാദമിയുടെ ഇംഗ്ലീഷ് ഗ്രാമർ ലാബിലേക്ക് എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടി സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നാം പഠിക്കുന്നത് പ്രിപ്പോസിഷൻ ആണ്. ഇതിൻ്റെ മലയാള അർത്ഥം ഗതി എന്നാണ്. ഗതി നൗണിനും പ്രോനൗണിനും ഒരു വാചകത്തിലെ മറ്റു വാക്കുകളുമായി ബന്ധം ഉണ്ടാവണമെങ്കിൽ പലപ്പോഴും ഈ വാക്ക് പ്രിപ്പോസിഷൻ ആവശ്യമായി വരും. അവയ്ക്ക് ഗതി കിട്ടണമെങ്കിൽ ഈ പ്രിപ്പോസിഷൻ ഗതി ചേർക്കണം. നമസ്കാരം, സുധാകരൻ മാഷാണ്. പറഞ്ഞ കാര്യങ്ങളിൽ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും, ഒട്ടും പേടിക്കേണ്ട. വിശദീകരണങ്ങൾ വരുമ്പോൾ എല്ലാം ബോധ്യമാകും. പ്രദീപ് റാൻ ദി റോഡ്. പ്രദീപ് റാൻ ദി റോഡ്. ഇവിടെ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. ഉണ്ട്. പ്രദീപ് റാൻ, പ്രദീപ് ഓടി, ഇതുവരെ ശരിയാണ്. റാൻ ദി റോഡ് അങ്ങനെ പറയുമ്പോൾ ഒരു ചെറിയൊരു പ്രയാസമുണ്ട്, എവിടെയോ ഒരു പൊരുത്തക്കേടുണ്ട്. എന്താണ് ആ പൊരുത്തക്കേട്? അതായത്, റോഡ് എന്ന നൗണിന് പ്രദീപ് റാനുമായി യാതൊരു ബന്ധവും ഇല്ല. ഒന്നുകിൽ പ്രദീപ് റാൻ എന്നെഴുതി ഫുൾ സ്റ്റോപ്പ് ഇടണം, ഇല്ലെങ്കിൽ ദി റോഡ് ഇതിനോടൊപ്പം ചേർക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് ചേർക്കണം. എന്താ ചേർക്കേണ്ടത്? എലോങ് ALONG, എലോങ്, അല്ലെങ്കിൽ എക്രോസ് ചേർക്കാം. ഇപ്പം എന്തായി? പ്രദീപ് റാൻ എക്രോസ് ദി റോഡ്. റോഡിന് കുറുകെ പ്രദീപ് ഓടി. ഇപ്പം ശരിയായി. ഇപ്പോൾ റോഡ് എന്ന നൗണിന് പ്രദീപ് റാനുമായി ബന്ധം കിട്ടി. പ്രദീപ് റോഡിലൂടെ ഓടി. ഇവിടെ സംഭവിച്ചെന്താണ്? ശ്രദ്ധിച്ചു കേൾക്കണം. റോഡ് എന്ന നൗണിന് വാചകത്തിലെ മറ്റു പദങ്ങളായ പ്രദീപ് റാനുമായി ബന്ധം ഉണ്ടായിരുന്നില്ല. എക്രോസ് ചേർത്തിയപ്പോൾ ബന്ധം കിട്ടി. അതായത്, ഒരു നൗണിനോ പ്രോനൗണിനോ മുമ്പിൽ നിന്നുകൊണ്ട് ആ നൗണിന് അല്ലെങ്കിൽ പ്രോനൗണിന് വാചകത്തിലെ മറ്റു പദങ്ങളുമായി ബന്ധം നൽകുന്ന പദമാണ് പ്രിപ്പോസിഷൻ. ശ്രദ്ധിച്ചു കേൾക്കൂ. ഒരു നൗണിനോ പ്രോനൗണിനോ മുമ്പിൽ നിന്നുകൊണ്ട് ആ നൗണിന് അല്ലെങ്കിൽ പ്രോനൗണിന് വാചകത്തിലെ മറ്റു പദങ്ങളുമായി ബന്ധം നൽകുന്ന പദമാണ് പ്രിപ്പോസിഷൻ. എ പ്രിപ്പോസിഷൻ ഈസ് എ വേർഡ് പ്ലേസ്ഡ് ബിഫോർ എ നൗൺ ഓർ പ്രോനൗൺ ടു ഷോ ഇറ്റ്സ് റിലേഷൻ
with some other words in a sentence. ഇതാണ് അതിൻ്റെ ഇംഗ്ലീഷ്. ഒന്നുകൂടെ പറയാം, പ്രദീപ് റാൻ ദി റോഡ് എന്നത് ശരിയായ ഒരു വാചകമല്ല. ഇവിടെ റോഡ് എന്ന നൗണിന് പ്രദീപ് റാനുമായി യാതൊരു ബന്ധവും ഇല്ല. ഉണ്ടാവണമെങ്കിൽ, ആ നൗണിന് ഗതി കിട്ടണമെങ്കിൽ ഒരു ഗതി പ്രിപ്പോസിഷൻ ചേർക്കണം. നാം ചേർത്ത് കൊടുത്തു, അതാണ് എക്രോസ്. പ്രദീപ് റാൻ എക്രോസ് ദി റോഡ്, റോഡിന് കുറുകെ പ്രദീപ് ഓടി, ഇപ്പോൾ ബന്ധമായി. അതുകൊണ്ട് ഇത്തരം പദങ്ങളെ നമുക്ക് പ്രിപ്പോസിഷൻ എന്ന് വിളിക്കാം. നൗണിന് മറ്റു പദങ്ങളുമായി ബന്ധം കൊടുക്കുന്നത് കൊണ്ട് ഇത്തരം പദങ്ങളെ നമുക്ക് പ്രിപ്പോസിഷൻ എന്ന് വിളിക്കാം. കേട്ടല്ലോ, കൂടുതൽ ഉദാഹരണങ്ങൾ തരുമ്പോൾ മനസ്സിലാവും. അടുത്തത്, ഐ ബോട്ട് ദിസ് പെൻ ഹിം. ഐ ബോട്ട്, ഞാൻ വാങ്ങി. ദിസ് പെൻ, ഈ പേന. ഹിം, അവനെ. ഞാൻ ഈ പേന വാങ്ങി, അവനെ. ഇതാണ് അതിൻ്റെ മലയാളം. എന്താ സംഭവിച്ചത്? ഐ ബോട്ട് ദിസ് പെൻ വരെ ശരിയാണ്. ഹിം എന്ന പ്രോനൗണിന് ഈ നാല് പദങ്ങളുമായി യാതൊരു ബന്ധവും ഇല്ല. ഹിം എന്ന പ്രോനൗണിന് ഈ നാല് പദങ്ങളുമായി ബന്ധം കിട്ടണമെങ്കിൽ ഒരു പ്രിപ്പോസിഷൻ ചേർക്കണം. ചേർത്ത് നോക്കാം. ഐ ബോട്ട് ദിസ് പെൻ ഫോർ ഹിം. അവനു വേണ്ടി ഞാൻ ഈ പേന വാങ്ങി. ഇപ്പോൾ ഹിം എന്ന പ്രിപ്പോസിഷന് മറ്റു പദങ്ങളുമായി ബന്ധം കിട്ടി. ഫോർ എന്ന വാക്ക് ചേർത്തപ്പോൾ, അതുകൊണ്ട് ഫോർ എന്ന വാക്കിൻ്റെ പേരാണ് പ്രിപ്പോസിഷൻ. പ്രീ, മുമ്പിൽ. പൊസിഷൻ, സ്ഥാനം. മുമ്പിലാണ് സ്ഥാനം. ആരുടെ മുമ്പിൽ? നൗണിൻ്റെ, പ്രോനൗണിൻ്റെ മുമ്പിൽ. നൗണിൻ്റെ, പ്രോനൗണിൻ്റെ പ്രീ, മുമ്പിൽ. പൊസിഷൻ, സ്ഥാനം പിടിച്ചുകൊണ്ട് അവയ്ക്ക് മറ്റു പദങ്ങളുമായി ബന്ധം നൽകുന്ന പദമാണ് പ്രിപ്പോസിഷൻ. ഹി വാക്ക്ഡ് ദി സ്ട്രീറ്റ്. ഹി വാക്ക്ഡ് ദി സ്ട്രീറ്റ്. ഹി വാക്ക്ഡ്, അവൻ നടന്നു. സ്ട്രീറ്റ് എന്ന നൗണിന് ഇവിടെ മറ്റു പദങ്ങളുമായി ബന്ധം ഇല്ല. ബന്ധം കിട്ടണമെങ്കിൽ ഒരു പ്രിപ്പോസിഷൻ ചേർക്കണം. ഹി വോക്ക്ഡ് അലോങ് ദി സ്ട്രീറ്റ്. ഇവിടെ അലോങ് എന്ന വാക്ക് ചേർത്തപ്പോൾ സ്ട്രീറ്റ് എന്ന നൗണിന് മറ്റു പദങ്ങളുമായി ഇപ്പോൾ ബന്ധം കിട്ടി. അലോങ് എന്ന വാക്കാണ് പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷൻ സ്ട്രീറ്റ് എന്ന നൗണിന് മുമ്പിൽ നിന്ന് സ്ട്രീറ്റ് എന്ന നൗണിന് മറ്റു പദങ്ങളുമായി ബന്ധം നൽകി വാചകത്തിൽ സ്ഥാനം കൊടുത്തു. അലോങ് പ്രിപ്പോസിഷൻ ആണ്. പ്രമോദ് സ്പീക്സ് മീ. കേൾക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും കാണാനില്ല.
ചെറിയൊരു കുഴപ്പമുണ്ട്. നീ എന്ന പ്രോനൗണിന് മറ്റു പദങ്ങളുമായി ബന്ധം കിട്ടിയിട്ടില്ല. കിട്ടണമെങ്കിൽ ഒരു പ്രിപ്പോസിഷൻ ചേർക്കണം. ടു പ്രമോദ് സ്പീക്സ് ടു മീ. ഇവിടെ മീ എന്ന പ്രിപ്പോസിഷന് മറ്റു പദങ്ങളുമായി ബന്ധം കിട്ടി. ടു ആണ് പ്രിപ്പോസിഷൻ. മീ പ്രോനൗണ്. മീ എന്ന പ്രോനൗണിന് മുമ്പിൽ നിന്നുകൊണ്ട് ടു എന്ന പ്രിപ്പോസിഷൻ മീ എന്ന വാക്കിന് മറ്റു പദങ്ങളുമായി ബന്ധം നൽകി. ഓക്കെ അല്ലേ? അടുത്ത ഉദാഹരണം നോക്കാം. ഷീല റാൻ മീ. ഷീല ഓടി. യാതൊരു കുഴപ്പവുമില്ല. ഒരു സബ്ജക്റ്റുണ്ട്, പ്രെഡിക്കറ്റുണ്ട്, വാചകം പൂർണ്ണമായി. ഷീല റാൻ മീ. ഇവിടെ വാചകം അപൂർണമാണ്. മീ എന്ന പ്രോനൗണിന് ഷീല റാനുമായി ഒരു ബന്ധം ഇല്ല. ബന്ധം ഉണ്ടാവണമെങ്കിൽ തൊട്ടു മുമ്പിൽ ഒരു പ്രോനൗണ് വേണം. ഒരെണ്ണം അങ്ങോട്ട് ചേർത്തിയാലോ? ആഫ്റ്റർ ചേർക്കാം. ഷീല റാൻ ആഫ്റ്റർ മീ. ഇപ്പോൾ മീ എന്ന പ്രോനൗണിന് മറ്റു പദങ്ങളുമായി ബന്ധം കിട്ടി. പ്രോനൗണിനോ നൗണിനോ മുമ്പിൽ നിന്നുകൊണ്ട് മറ്റു പദങ്ങളുമായി ബന്ധം നൽകുന്ന പദം പ്രിപ്പോസിഷനാണെന്നറിയാം. ആഫ്റ്റർ എന്ന പദം ഒരു പ്രിപ്പോസിഷൻ ആണ്. മനസ്സിലായല്ലോ? മനസ്സിലാക്കി പഠിക്കണമെന്നുള്ളത് കൊണ്ടാണ് ഇത്രയും പരത്തിപ്പറഞ്ഞത്. വീണ്ടും വീണ്ടും ഒരേ കാര്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അവ്യക്തത ഒഴിവാക്കാനാണ്. ഏതാനും പ്രോനൗണുകൾ ഇതോടൊപ്പമുള്ള പേജുകളിൽ നൽകുന്നുണ്ട്. അവ ശ്രദ്ധയോടെ വായിക്കുക. ചില പ്രോനൗണുകൾ നൗണിനും പ്രോനൗണിനും തൊട്ടു മുമ്പിൽ വരാതെ വാചകാവസാനം വരാറുണ്ട്. അവയ്ക്കുള്ള ഏതാനും ഉദാഹരണങ്ങളും നൽകിയിട്ടുണ്ട്. അത് നോക്കി മനസ്സിലാക്കുക. എല്ലാ കൂട്ടുകാർക്കും തൽക്കാലം വിട. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും ഒരുമിച്ച് കൂടാം. എല്ലാവർക്കും അലട്ടിൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.